ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെഹസ്ദ ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പപ്പുഴുക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുഴുക്ക്. മലബാർ സ്റ്റൈൽ കപ്പപ്പുഴുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാനിവിടെ 3 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. ഇത് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. കപ്പ മുഴുവനും മുങ്ങാവുന്ന വിധത്തിലുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നാൽ ബാക്കിയുള്ള വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേന് ഇതിലേക്കുള്ള തേങ്ങാരപ്പ് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. തേങ്ങാരപ്പിന് ആവശ്യമായിട്ട് എടുത്തേക്കുന്നത് ഒരല്പം മഞ്ഞൾ, 1/6 അല്ലി ചെറിയ ഉള്ളി, 4 അല്ലി വെളുത്തുള്ളി, കാന്താരിമുളക്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക. വെള്ളം കൂട്ടാതെയാണ് ചതച്ചെടുക്കുന്നത്. തേങ്ങ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂട്ടാതെ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡിയായതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. കപ്പ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിൽ ബാക്കിയുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണിത്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. തേങ്ങയും കപ്പയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മലബാർ സ്റ്റൈൽ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. ഇതിൽ വീഡിയോ ലെങ്ത് ആവുന്നെത്തിയിട്ടാണ് ഇടാഞ്ഞത്. എല്ലാവരും അതും കൂടെ കാണണം. ഇപ്പോൾ ചൂടുള്ള കട്ടൻ ചായയും കപ്പപ്പുഴുക്കും ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.